നമുക്കറിയാം നമ്മുടെ ദേശം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ സാഹിത്യകാരന്മാർക്കും കവികൾക്കും ഒക്കെ അവരുടെ ദേശം എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ ഇതിലൂടെ തിരിച്ചറിയുകയാണ്. ഈ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച രേഖകൾ എന്ന് പറയുന്ന കൃതിയിൽ നിന്നെടുത്താം. പൊന്നാനി, കോവിലിൻ്റെ തട്ടകം, കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ കടമ്മനിട്ട, സക്കറിയയുടെ ഉരുളിക്കുന്നത്തിൻ്റെ ലുത്തിനിയകൾ, ഈ നാല് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം ഒരാർട്ടിസ്റ്റ് എങ്ങനെയാണ് തൻ്റെ ദേശത്തെ നോക്കിക്കാണുന്നത് എന്നത് ഒരു ചരിത്രകാരൻ നോക്കിക്കാണുന്നതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി തൻ്റെ ജന്മദേശമായ പൊന്നാനിയെ വളരെ വ്യത്യസ്തമായ വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുകയാണ്. അടുത്തുനിന്നും അകലെയായും വളരെ വിദൂരതയിൽ നിന്നും ഒക്കെ അദ്ദേഹം തൻ്റെ നാടിനെ നോക്കിക്കാണുകയാണ്. ആദ്യമായി അദ്ദേഹം നോക്കിക്കാണുന്നത് തന്നെ താനാക്കി വളർത്തിയ നാട്ടിലെ ഗ്രാമീണ വായനശാലയാണ്. അതിനുശേഷം അദ്ദേഹം പൊന്നാനി നഗരത്തെ അങ്ങ് കടലിൻ്റെ വിദൂരതയിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ കാണുന്നു എന്നാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്. പൊന്നാനിയുടെ ചരിത്രവും സംസ്കാരവുമെല്ലാം ഏറെ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്പൂതിരി അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. പായ്ക്കപ്പലുകൾക്കിടയിലൂടെയുള്ള കാഴ്ച ഒരു വൈദേശികരുടെ കാഴ്ചയെപ്പോലും അനുസ്മരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം തൃക്കാവ് ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചും അവിടെയുള്ള കലകളെക്കുറിച്ചുമൊക്കെ നമുക്ക് പറയുന്നു. തൃക്കാവ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തായമ്പകയെക്കുറിച്ച് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. ഭാഷാപരമായി പോലും ഏറെ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു ഭാഗം കൂടിയാണ് തൃക്കാവ് ക്ഷേത്രത്തിലെ തായമ്പകയെക്കുറിച്ച് പറയുന്ന അച്യുത പൊതുവാൾ അസാധ്യം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ അസാധ്യം എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ഭാഷാപരമായി ചില ചോദ്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് അത്. പിന്നീട് വലിയ ജുമായത്ത് പള്ളിയെക്കുറിച്ചും അവിടേക്ക് വരുന്ന ആളുകളെക്കുറിച്ചും പൊന്നാനിയിൽ നിന്ന് ഗുരുവായൂരിലേക്കും തിരുവനന്തപുരം വരേക്കുമൊക്കെ പോകുന്ന യാത്രയുടെ രീതിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വരച്ചിരുന്നു. ഇത് ഒരു ചിത്രകാരൻ എങ്ങനെയാണ് തൻ്റെ നാടിനെ കാണുന്നത് എന്നതിൻ്റെ ഒന്നാം തരം സാക്ഷ്യമാണ്. ചിത്രകാരന് ഒരു ചരിത്രകാരനോളം കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ഒരു ചിത്രകാരൻ കാണുന്ന അതിൻ്റെ സാംസ്കാരിക തനിമ തന്നെയാണ് പൊന്നാനി എന്ന ചിത്രീകരണത്തിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വരകളുടെ ഒരു പ്രത്യേകത നമുക്ക് ശ്രദ്ധിച്ചറിയും. നേർത്തതും കുറിയതുമായ വരകളിലൂടെ വ്യക്തിയുടെ ആകൃതിക്കും അതുപോലെ തന്നെ സ്വഭാവത്തിലുമൊക്കെ ഊന്നിക്കൊണ്ട് നടന്ന അദ്ദേഹത്തിൻ്റെ രചന. ഇപ്പോൾ നമുക്കറിയാം മഹാഭാരതത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് രണ്ടാം മൂഴത്തിൽ അദ്ദേഹം വരച്ച ചിത്രങ്ങളെ നോക്കിയാലും അതുപോലെ തന്നെ പൊന്നാനിയെക്കുറിച്ചുള്ള രേഖാചിത്രങ്ങളാണെങ്കിലും തന്നെ വളരെ കുറിയ വരകളിലൂടെ ഒരു വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തന്നെ നമ്പൂതിരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് കോവിലിനെയാണ്. മലയാളത്തിന് ഒരു തനത് ശൈലി സമ്മാനിച്ച വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് കോവിലൻ. അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തട്ടകത്തിലെ ഒന്നാം അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കെല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. അതിൽ ഒന്നാമതായി നിൽക്കുന്നത് തന്നെ തട്ടകമാണ്. ജന്മാന്തരങ്ങൾ, ഭരതൻ, ഹിമാലയം, തോറ്റങ്ങൾ, താഴ്വരകൾ, A-B, തകർന്ന ഹൃദയങ്ങൾ തുടങ്ങിയ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തട്ടകമാണെന്ന് പറഞ്ഞു. തട്ടകം അദ്ദേഹത്തിൻ്റെ തട്ടകത്തെക്കുറിച്ച് തന്നെയാണ്. കണ്ടാണിശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഗ്രാമം
പണ്ട് മൂപ്പിലശ്ശേരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മൂപ്പിലശ്ശേരിയുടെ ഏകദേശം 600 പരം വർഷത്തെ ചരിത്രമാണ്, ചരിത്രത്തിൻ്റെ കഥനമാണ് തട്ടകം. ദേശത്തിൽ വാണ തലമുറകളുടെയും അതിലൂടെ കടന്നുപോയ മനുഷ്യരുടെയും കഥ, ചരിത്രം, ഐതിഹ്യം, പുരാണം, അതോടൊപ്പം തന്നെ അദ്ദേഹം സങ്കല്പത്തിൽ മെനഞ്ഞെടുത്ത ഒട്ടനവധി സന്ദർഭങ്ങൾ എന്നിവയെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് തട്ടകം എന്ന നോവൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിലെ ആഖ്യാന ശൈലി അനന്യമാണ് എന്ന് തന്നെ പറയാം. ആ അനന്യമായ ശൈലി കൊണ്ട് തന്നെ ഇതിഹാസ തുല്യമായി തട്ടകം മാറിയിട്ടുണ്ട്. 6 ഖണ്ഡങ്ങളിലായി പുരാവൃത്തം, പിതാക്കൾ, ഭിക്ഷു, സ്കൂൾ, നാട്ടായ്മകൾ, സന്തതികൾ എന്നിങ്ങനെ 6 ഖണ്ഡങ്ങളിലായിട്ടാണ് തട്ടകം പരന്നു കിടക്കുന്നത്. അമാനുഷികരും അനിതര സാധാരണക്കാരുമായ കഥാപാത്രങ്ങൾ, അതോടൊപ്പം തന്നെ ചരിത്രപുരുഷന്മാരും കൂടി തട്ടകത്തിലെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നേരായി ജീവിക്കുന്ന നിരവധി പേരുണ്ട്, അതുപോലെ തന്നെ അമാനുഷികരായി ജീവിക്കുന്ന ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. ഔദ്ധുതനായ സ്വാമിയാർ, പുല്ലാനി മൂർഖനെ ഒപ്പം കൊണ്ട് നടക്കുന്ന ആമന്ദുരു, വശ്യമോഹിനിയായ ഇറക്കത്തെ കുറുമ്പ തുടങ്ങിയവർ ഈ അനിതര സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നും ഉയർന്നിൽക്കുന്ന അഭൗമശക്തികളെ കൂട്ടുപിടിക്കാവുന്ന കഥാപാത്രങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചരിത്രത്തെ ചരിത്രമാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, AKG കേളപ്പൻ തുടങ്ങിയ നിരവധി പേർ നമ്മുടെ കഥാപാത്രങ്ങളായി ഇതിൽ വരുന്നുണ്ട്. തട്ടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ആഖ്യാനമാണ്. അതിൻ്റെ ഭാഷ, ആഖ്യാനം എന്നിവ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. വടക്കൻ പാട്ടിനോടും അതുപോലെ തന്നെ അങ്കപ്പുറപ്പാടിനോടുമൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഭാഷയാണ് തട്ടകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഐതിഹ്യവും കഥയും യാഥാർത്ഥ്യവും കൂടി ചേർന്നുകൊണ്ട് ഒരു പുതിയ ചരിത്രം തന്നെ എഴുതുകയായിരുന്നു തട്ടകത്തിലൂടെ കോവിലൻ നിർവഹിച്ചത്. അതിലെ വാക്യഘടന എടുത്തു നോക്കിയാലും പ്രയോഗങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാലും വളരെ ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ അത്യന്തം വർണ്ണനാപരമായിട്ട് ആണ് ഓരോ രംഗവും കഥാകൃത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്.